ഹായ് ഫ്രണ്ട്സ്, മുൻ വർഷത്തെ ചോദ്യപേപ്പറിൽ നമ്മൾ 2003 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2003 ഇടുക്കി ജില്ലയിൽ നടന്ന ALD ക്ലർക്ക് എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം, ജീവകം ഇ ആണ് ഹോർമോണായി കണക്കാക്കുന്ന ജീവകം. പ്രോവിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം ജീവകം കെ ആണ്. രാജ്യസഭ അധ്യക്ഷൻ, ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആയിരിക്കും. ലോകസഭയുടെ അധ്യക്ഷൻ ലോകസഭ സ്പീക്കറായിരിക്കും. രാജ്യസഭ അംഗമാകാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്ഥലം, ഇതിന് ഉത്തരവല്ല, ന്യൂഡൽഹി വെച്ചിട്ട് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആന്ധ്ര മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം മൂലം ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഹൈദരാബാദിലേക്ക് മാറ്റി. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്താൻ തീരുമാനിച്ചിരുന്നത് ന്യൂഡൽഹിയിലായിരുന്നു, എന്നാൽ നടത്തിയത് ഹൈദരാബാദിലാണ്. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം, ചുവപ്പ്. ചുവപ്പാണ് തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം. തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശവർണം വയലറ്റാണ്. പച്ച, നീല, ചുവപ്പ് ഇതാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി ശാന്തിപ്രസാദ് ജെയിൻ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തിയാണ് ശാന്തിപ്രസാദ് ജെയിൻ. 1965 ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. ഏഷ്യയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് അമർത്യ സെൻ. പോവർട്ടി ആൻഡ് ഫാമിൻ, ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം എന്നീ പുസ്തകങ്ങൾ അമർത്യ സെൻ്റേതാണ്. നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ദൂരം, മുൻപടുന്ന എല്ലാ എക്സാമുകളിലും 580 കിലോമീറ്റർ ആയിരുന്നു. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 590 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തീരദേശത്തിൻ്റെ ദൂരം 590 കിലോമീറ്റർ ആണ്. പക്ഷേ ഇതുവരെ PSC പറഞ്ഞിരിക്കുന്ന ആൻസർ 580 കിലോമീറ്റർ ആയിരുന്നു. 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ 3000-ലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കി നാശം സംഭവിച്ച ഇന്ത്യൻ തീരപ്രദേശം, ധനുഷ്കോടി. 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ 3000-ലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കി നാശം സംഭവിച്ച ഇന്ത്യൻ തീരപ്രദേശമാണ് ധനുഷ്കോടി. ധനുഷ്കോടി കൊടുങ്കാറ്റിൽ ഇല്ലാതായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന അതിശക്തമായ ചുഴലിക്കൊടുങ്കാറ്റുകൾക്ക് 1848 ഹെൻറി പിഡിങ്ടൺ നൽകിയ പേരാണ് ചക്രവാതം അല്ലെങ്കിൽ സൈക്ലോൺ. സെല്ലുലാർ തടവറ സ്ഥിതി ചെയ്യുന്ന പോർട്ട്ബ്ലെയറിൽ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ തലസ്ഥാനമാണ് പോർട്ട്ബ്ലെയർ. പേൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയാണ്. രാമേശ്വരത്താണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരു രാമകൃഷ്ണ പരമഹംസൻ. സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരുവാണ് രാമകൃഷ്ണ പരമഹംസർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന പ്രസിദ്ധമായ ഉദ്ധരണി സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. ആര്യസമാജം സ്ഥാപിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. 2002 ഏറ്റവും നല്ല ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി CV ബാലകൃഷ്ണൻ. 2002 ഏറ്റവും നല്ല ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ് CV ബാലകൃഷ്ണൻ ആയിരുന്നു. ധനതത്വശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അമർത്യ സെൻ.
അമർത്യകുമാർ സെൻ. ധനതത്വശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യകുമാർ സെൻ. സാഹിത്യത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയത് സി വി രാമൻ ആണ്. മെഡിസിന് നോബൽ സമ്മാനം 1968 കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനാണ് ഗുരാന. ദ്രവ രൂപത്തിലുള്ള ലോഹം മെർക്കുറി അഥവാ രസം. ദ്രവ രൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി അഥവാ രസം. ദ്രാവക രൂപത്തിലുള്ള അലോഹമാണ് ബ്രോമിൻ. ബ്രോമിൻ അലോഹമാണ്, ദ്രാവക രൂപത്തിലുള്ള അലോഹം. ഖരാവസ്ഥയുള്ള ഹാലജനാണ് അയഡിൻ. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനും ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ്, ഇതിനുത്തരമല്ല, കാനിങ് പ്രഭുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ്. കാനിങ് പ്രഭുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ്. പോലീസ് കമ്മീഷൻ സ്ഥാപിച്ചത് കഴ്സൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്. ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാന ശാസ്ത്രം വൈദ്യശാസ്ത്രം. ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാന ശാസ്ത്രം വൈദ്യശാസ്ത്രമാണ്. പുരാതന നിയമസംഹിതയായ മനുസ്മൃതി എഴുതിയത് മനുവാണ്. പതഞ്ജലി യോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആര്യഭട്ടൻ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധന്വന്തരി വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ കലാരൂപം തെയ്യം. വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ കലാരൂപമാണ് തെയ്യം. ഭാരതത്തിലെ പ്രധാന ക്ലാസിക്കൽ നൃത്തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്നറിയപ്പെടുന്ന കഥകളിയാണ്. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. പ്രസിദ്ധമായ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. പ്രസിദ്ധമായ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. കരനികുതി കൂട്ടിയതിനെതിരെ നടന്ന കർഷകരുടെ പ്രക്ഷോഭം നയിച്ചത് പട്ടേലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാര മാർഗം റെയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാര മാർഗമാണ് റെയിൽവേ സംവിധാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനവും ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനവും ഇന്ത്യൻ റെയിൽവേ ആണ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിനം മെയ് 21. മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിനം മെയ് 21 ആണ്. മെയ് 21 ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് ഒക്ടോബർ 31 1984 ആണ്. രക്തസാക്ഷി ദിനമാണ് ജനുവരി 30. ഇന്ത്യ ആദ്യമായി അണുസ്ഫോടന പരീക്ഷണം നടത്തിയ വർഷം 1974. ഇന്ത്യ ആദ്യമായി അണുസ്ഫോടന പരീക്ഷണം നടത്തിയത് 1974 മെയ് 18 ബുദ്ധൻ ചിരിക്കുന്ന എന്നായിരുന്നു ഇതിന് നൽകിയ കോഡ്. 1998 ഇന്ത്യ രണ്ടാമത്തെ അണുപരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ നടത്തി. ജമ്മുകാശ്മീർ സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 370. ഇതിപ്പോൾ ജമ്മുകാശ്മീർ സംസ്ഥാനത്തെ സംബന്ധിച്ചിരുന്ന ഭരണഘടനാ വകുപ്പ് എന്നായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ. കേരളത്തിൽ ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരിൽ ആണ്. ജൂതന്മാരുടെ സിനഗോഗ സ്ഥിതി ചെയ്യുന്ന മട്ടാഞ്ചേരിയാണ്. പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിൽ പണിത പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. ശങ്കരാചാര്യർ ജനിച്ച വർഷം. ഇതിൽ ആൻസർ AD 788 എന്നാണ്. എന്നാൽ നെറ്റിലൊക്കെ നോക്കുമ്പോൾ AD 700 ശങ്കരാചാര്യർ ജനിച്ചത്. സാർസ് രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവം ശ്വാസകോശവും ശ്വാസനാളവും. സാർസ് രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവം ശ്വാസകോശവും ശ്വാസനാളവും ആണ്. സാർസ് രോഗം ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ച് ചൈനയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. സാർസ് രോഗത്തിന് കാരണമായ വൈറസ് കൊറോണ വൈറസ് ആണ്.
മെയ് മാസത്തിലുണ്ടായ ഭൂകമ്പത്തിൽ 2000-ലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കിയ അൾജീരിയ ഉൾപ്പെടുന്ന ഭാഗം. വടക്കൻ ആഫ്രിക്ക. 2003 മെയ് മാസത്തിലുണ്ടായ ഭൂകമ്പത്തിൽ 2000-ലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കിയ അൾജീരിയ ഉൾപ്പെടുന്ന ഭാഗമാണ് വടക്കൻ ആഫ്രിക്ക. സുഡാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഫ്രിക്കൻ രാജ്യമാണ് അൾജീരിയ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു. മെക്കാളയുടെ നിർദ്ദേശപ്രകാരമാണ് ബെൻഡിക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത്. ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ചത് ബെൻഡിക് പ്രഭുവാണ്. ഇന്ത്യയിൽ റെഗുലർ സെൻസസ് ആരംഭിച്ച വൈസ്രോയാണ് റിപ്പൺ പ്രഭു. വില്യം ബെൻഡിക്കാണ് തഗ്ഗുകൾ എന്നറിയപ്പെടുന്ന കൊള്ളക്കാരെ അമർച്ച ചെയ്തത്. ടെലിഗ്രാഫ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷാ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് കൊൽക്കത്തയും അമൃത്സറിനെയും ബന്ധിപ്പിക്കുന്നു. ശില്പികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാനാണ്. മകനാൽ തടവിലാക്കപ്പെട്ട മുഗൾ രാജാവും ഷാജഹാനാണ്. അക്ബറിന്റെ പുത്രനായ ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് സലീം രാജകുമാരൻ എന്നായിരുന്നു. സൈനിക സേവന രംഗത്ത് മാൻസബ്ദാരി സമ്പ്രദായം ഏർപ്പെടുത്തിയത് അക്ബറാണ്.